Let's open our Bibles to the book of Genesis. Ulpatti Pustakam 49th Adhyayam. Genesis chapter 49 verses 22 to 28. Ulpatti 49, Genesis 49 verses 22 to 28. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. ജോസഫ് ഫലപ്രദമായ വൃക്ഷം. നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. ആ നീരുറവുകളുടെ അടുത്തുള്ള ഒരു ഫലപ്രദമായ വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. ആ അവന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു. അവർ എയ്തു. അവനോട് പൊരുതു. അവനോട് ചെറുത്തു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ വില്ലാകട്ടെ ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു. ആ അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭനായ ദൈവത്തിന്റെ കൈയാൽ ബലപ്പെട്ടു. ആമേൻ. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. ഇടയന്റെ നാമത്താൽ തന്നെ. ആമേൻ. 25 വാക്യം. നിന്റെ പിതാവിന്റെ ദൈവത്താൽ. നിന്റെ പിതാവിന്റെ ദൈവത്താൽ. അവൻ നിന്നെ സഹായിക്കും. അവൻ നിന്നെ സഹായിക്കും. അത് അണ്ടർലൈൻ ചെയ്യാം. നിന്റെ പിതാവിന്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. നമ്മളെ സഹായിക്കുന്ന ദൈവമാണ് ഇന്ന് പകൽ. The God who will help us. ഇന്ന് പകൽ ഒരു വേർഡ് ഓഫ് എൻകറേജ്മെന്റ് ആണ്. നമ്മളെ സഹായിക്കുന്ന ദൈവം, നമ്മുടെ പിതാവ് നമ്മളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പിതാവ് നമ്മളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാ തുറന്ന് പറ. എന്റെ പിതാവായ ദൈവം എന്നെ സഹായിക്കും. The God of the Father who shall help me. Yes. സർവശക്തനായ സർവശക്തനാൽ തന്നെ. സർവശക്തനാൽ തന്നെ. അവൻ മീതെ ആകാശത്തിന്റെ അനുഗ്രഹങ്ങളാലും. അവൻ മീതെ മീതേൽ ആകാശത്തിന്റെ അനുഗ്രഹങ്ങളാലും. ആകാശത്തിന്റെ അനുഗ്രഹത്താലും. താഴെ താഴെ കിടക്കുന്ന ആഴത്തിന്റെ അനുഗ്രഹങ്ങളാലും. എനിക്ക് തോന്നുന്നു എണ്ണയോ സ്വർണമോ എന്തോക്കെയാണെന്ന്. താഴെ കിടക്കുന്ന ആഴത്തിന്റെ അനുഗ്രഹങ്ങളാലും. ആ ആഴത്തിന്റെ അനുഗ്രഹത്താലും. മുലയുടെയും ഗർഭത്തിന്റെയും മുലയുടെയും ഗർഭത്തിന്റെയും അനുഗ്രഹങ്ങളാലും. അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത വാക്യം. നിന്റെ പിതാവിന്റെ അനുഗ്രഹങ്ങൾ. നിന്റെ പിതാവിന്റെ അനുഗ്രഹങ്ങൾ. എൻ കാരണവാന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ. എന്റെ കാരണവന്മാരുടെ അനുഗ്രഹത്തിന് മീതെ. ശാശ്വത ഗിരികളുടെ അറ്റത്തോളം. ശാശ്വത ഗിരികളുടെ അറ്റത്തോളം. പ്രബലപ്പെട്ട് പ്രബലപ്പെട്ട് അവ ജോസഫിന്റെ തലയിലും. അവൻ ജോസഫിന്റെ തലയിൽ. തന്റെ സഹോദരന്മാരിൽ. ആ തന്റെ സഹോദരന്മാരെക്കാളും. പ്രഭുവായവന്റെ നെറുകയിലും വരും. ആ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ദി ബ്ലെസ്സിംഗ്സ് ഓഫ് തൈ ഫാദർ. ഈ കൊല്ലം നമുക്ക് ദൈവം തന്ന വാക്യം പിതാവിനോട് ചോദിക്കുക. എക്സ്ട്രോർഡിനറി ആയിട്ട് ദൈവം കാര്യങ്ങൾ ചെയ്യുമെന്നാണ്. ഈ കൊല്ലത്തിൻ്റെ രണ്ടാം മാസം ആദ്യ ഞായറാഴ്ചയും അത് തന്നെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. നിന്റെ പിതാവിനോട് ചോദിച്ച പിതാവ് അനുഗ്രഹിക്കും, നിന്നെ സഹായിക്കും. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കും, സഹായിക്കും. സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങൾ മാത്രമല്ല, ആഴത്തിൽ കിടക്കുന്ന അനുഗ്രഹങ്ങളും വെളിപ്പെട്ടു വരും. സഹോദരങ്ങളെക്കാളും ശ്രേഷ്ഠമായി അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിലൊന്നും നിങ്ങൾ സന്തോഷിക്കുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ എന്തിനാ സന്തോഷിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹി വിൽ ബ്ലെസ് യു. അനുഗ്രഹിക്കും. പിതാവായ ദൈവം നിന്നെ സഹായിക്കും, അനുഗ്രഹിക്കും. അതാ മെസ്സേജിന്റെ ടൈറ്റിൽ. പഴയ നിയമത്തിൽ യാക്കോബ് 12 മക്കളെ അനുഗ്രഹിച്ചപ്പോൾ യോസഫിന്റെ മേൽ പ്രഖ്യാപിച്ച അനുഗ്രഹമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യോസഫിന്റെ അടുത്ത് പറയുകയാണ്, യു ആർ ലൈക്ക് എ ട്രീ ദാറ്റ് ഈസ് പ്ലാന്റഡ് ബൈ ദ വെൽ. നീരുറവകളുടെ അറ്റത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനാൽ നീ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.
യോസഫിന്റെ ജീവിതം കാണുമ്പോ അറിയാം, യോസഫിന്റെ ജീവിതം പിതാവിന്റെ ഭവനത്തിൽ അനുഗ്രഹം പ്രാപിച്ചിരുന്നു. പിതാവിന് ഏറ്റവും ഇഷ്ടമുള്ള മകൻ, 11th ജനിച്ചവൻ യോസഫ്. അവന് കളർഫുൾ ആയിട്ടുള്ളൊരു മേലങ്കി കൊടുത്തു. എനിക്ക് തോന്നുന്നു ഇന്ന് പകൽ നിന്റെ ലൈഫിൽ കളറില്ലാത്ത അനുഭവങ്ങൾ മാറി. സംതിങ് കളർഫുൾ ഇസ് ഗോയിങ് ടു ഹാപ്പൻ. കളർഫുൾ ആയിട്ടുള്ളൊരു മേലങ്കി സ്വർഗത്തിലെ പിതാവ് ദൈവത്തിന്റെ മക്കൾക്ക് കൊടുക്കുമെങ്കിൽ ഇന്ന് പകൽ ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് സേ സംതിങ് കളർഫുൾ. ഫെബ്രുവരി മാസത്തിൽ സംതിങ് കളർഫുൾ, സംതിങ് കളർഫുൾ will happen in my life. യേശുവിന്റെ നാമത്തിൽ something colorful will happen in my life. Colorful ആയി ഒരു മേലങ്കി കൊടുത്തു. അതിനുള്ള പദം കെതോനത്ത് എന്നാണ്. കെതോനത്ത് മേലങ്കി കൊടുത്തു, യോസഫിന്റെ ദേഹത്തോട്ട് ഇട്ടു കൊടുത്തു. ഇത് കണ്ടപ്പം വീട്ടില് രണ്ട് ഗ്രൂപ്പായി. 10 ഒരു ഗ്രൂപ്പ്, യോസേഫ് അപ്പുറത്ത് ഒറ്റയ്ക്ക്. ദൈവത്തിന്റെ ഫേവർ കളർ വരുമ്പോൾ ഗ്രൂപ്പുകൾ ചിലപ്പം വരും. അസൂയുള്ളവന്മാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പാകും. എന്നാൽ ഇന്ന് പകൽ ആ ഗ്രൂപ്പിനെ ഓർത്ത് നീ വറി ചെയ്യേണ്ട. നിന്റെ മേൽ ദൈവമയച്ചിരിക്കുന്ന മേലങ്കി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോ. ഈ തുണി വീണപ്പം സഹോദരന്മാർക്കൊരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയാമോ, ഇത് വീണാൽ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ, ഇവനാണ് ഇരട്ടി പങ്ക്. പിതാവിനുള്ളതെല്ലാം ഡബിൾ പോർഷൻ കിട്ടാൻ പോകുന്നത് ഈ കളർഫുൾ ക്ലോത്ത് വീണമെന്നാണ്. പുതിയ നിയമത്തിന്റെ അകത്ത് ഒരു കാര്യം പറയാം, be clothed with Christ എന്നാണ്. ക്രിസ്തുവിനെ അണിയുക, be clothed with Christ. നമ്മുടെ ലൈഫിൽ കളറ് വരാൻ ഒരു കാരണമുണ്ട്, നമ്മൾ ക്രിസ്തു യേശുവിനെ ധരിക്കുന്നവരായതുകൊണ്ടാണ്. അതിൽ സന്തോഷമുള്ളവരുണ്ടെങ്കിൽ സ്തോത്രം ചെയ്തോ. യേശുവിനെ ധരിക്കുന്നവനാണെങ്കിൽ നിന്റെ എതിരെ ഒരു ഗ്രൂപ്പ് എഴുന്നേറ്റാലും നിന്റെ എതിരെ ഒരു അപവാദം എഴുന്നേറ്റാലും അതിനപ്പുറമായി നിന്നെ അനുഗ്രഹിക്കുവാൻ സ്വർഗത്തിലെ പിതാവ് മതിയായവനാണ്. മനസ്സിലാക്കിയവർ കരങ്ങളടിച്ച് പിതാവായ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ, കരങ്ങളടിച്ച് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. യു ആർ ക്ലോത്ത് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ വഹിക്കുന്നവരാണ് നമ്മൾ. പുതിയ നിയമത്തിലെ സഭ എന്ന് പറയുന്നത് യേശുവിനെ ധരിക്കുന്നവരാ. നമ്മുടെ കെത്തോന ഇരട്ടിപ്പങ്ക് കിട്ടുവാൻ കാരണം, അനുഗ്രഹം കിട്ടാൻ കാരണം എന്താണെന്നറിയാമോ? പ്രൈസ് ലോർഡ്. നമ്മുടെ വിശുദ്ധ ജീവിതമോ പ്രാർത്ഥനയോ ഭക്തിയോ ഉപവാസമോ ഒന്നുമല്ല, യേശു ക്രിസ്തു കാൽവരിയിൽ ശാപമായതുകൊണ്ട്, യേശു നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട്, അവന്റെ രക്തത്താൽ അവൻ നമ്മളെ ഒരു വസ്ത്രം ധരിപ്പിച്ചതുകൊണ്ട്, പിതാവിന്റെ മുന്നിൽ നീതിയോടെ നിൽക്കാൻ സാധിക്കുന്നത് കൊണ്ട്, പ്രൈസ് ലോർഡ്. പിതാവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളാണ്. മനസ്സിലായ ദൈവമക്കൾ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. Open your mouth and say, thank you, Jesus. Thank you, Jesus. Amen. Praise the Lord. യേശുവിനെ ധരിച്ചിരിക്കുകയാണെന്നുള്ള, യേശുവിനെ ധരിച്ചാൽ നീ അനുഗ്രഹം പ്രാപിച്ചെന്നുള്ള. Praise the Lord. യേശുവിനെ ധരിച്ചതുകൊണ്ട്. Amen. എല്ലാ അനുഗ്രഹത്തിനും കാരണം എന്താണ്? യേശു. ആ കേട്ടില്ലല്ലോ. എല്ലാ അനുഗ്രഹത്തിനും കാരണം എന്താണ്? കേട്ടില്ലല്ലോ. പ്രൈസ് ലോർഡ്. എന്റെ ലൈഫിൽ, നിന്റെ ലൈഫിൽ, നമ്മുടെ സഭയുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹത്തിനും കാരണം എന്താണ്? യേശു. യേശു സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, പ്രൈസ് ലോർഡ്, ആ നാമത്തെ ഉയർത്തിയാട്ടെ. ദ നെയിം എബവ് എവരി അദർ നെയിം, ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയ്ക്ക് രക്ഷയ്ക്കായി തന്നിരിക്കുന്ന ഏക നാമം, നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം, അവനെ ധരിച്ചത് കൊണ്ട്, അവനെ ധരിച്ചത് കൊണ്ട് നമ്മുടെ കളർ മാറാൻ പോകുകയാണ്. We are going to be colorful, supernatural light, extraordinary light. Abhishekam. Aye, aye.
ഇന്ന് പകൽ പ്രാപിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്തു. റൈദാനം സംചാരാടാനം സംശൂരണം അനവൗടിയാനം. Hallelujah. Amen. Praise God. യോസഫ് അനുഗ്രഹം പ്രാപിക്കാൻ കാരണം എന്താണെന്നറിയാമോ? യോസഫ് ഉണ്ടായത് അമ്മ പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. പ്രാർത്ഥനയെ ജനിച്ചതാ. Praise the Lord. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. We are not a prayerless church. We are a prayerful church. Praise the Lord. Hallelujah. വ്യക്തിപരമായി പ്രാർത്ഥിക്കണം, ഒരുമിച്ച് കുടുംബം പ്രാർത്ഥിക്കണം, കുടുംബമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ യോസഫിന്റെ പേരിന്റെ അർത്ഥം ഹി വിൽ ആഡ്. ജോസഫ് മീൻസ് ഹി വിൽ ആഡ്. അതായത് ജോസഫിനോട് കൂടെ ചേർക്കും. അതായത് ജോസഫ് നിന്റെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന അനുഗ്രഹങ്ങൾ വേറെ പുറകിലുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ചേർന്ന് വരുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. ശാപങ്ങളല്ല, നന്മയും കരുണയും നിന്നോട് ചേർന്ന് വരും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വാതർന്നു പറ, നന്മയും കരുണയും നിന്നോട് ചേർന്ന് വരും. നന്മയും കരുണയും ചേർന്ന് വരും. അനുഗ്രഹങ്ങൾ ചേർന്ന് വരും. പ്രൈസ് ലോർഡ്. വരണ്ട അനുഗ്രഹങ്ങൾ ചേർന്ന് വരും. വരണ്ട പ്രൊമോഷൻ ചേർന്ന് വരും. വരണ്ട ആരോഗ്യം ചേർന്ന് വരും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നീ യേശുവിനെ വഹിക്കുന്നവനാണെങ്കിൽ വരണ്ടത് നിന്നോട് ചേർന്ന് വരും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. പിതാവിന്റെ ഭവനത്തിൽ യോസഫ് അനുഗ്രഹിക്കപ്പെട്ടു. എവിടേക്ക് അനുഗ്രഹിക്കപ്പെട്ടു? 44 ഭവനത്തിലും അനുഗ്രഹിക്കപ്പെട്ടു. ദൈവം യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ജയിലിൽ അനുഗ്രഹിക്കപ്പെട്ടു. ജയിലിൽ യോസഫിനെ കാണാൻ ക്യൂവ. കൊട്ടാരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. യേശുവിനെ ക്യാരി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിന്റെ ജോലി സ്ഥലത്തും നിന്റെ ഭവനത്തിലും നിന്റെ പ്രശ്ന സ്ഥലത്തും നിന്റെ ഭാവിയിലും എല്ലാം അനുഗ്രഹങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും. അനുഗ്രഹം വന്ന് ചേരുമെന്ന് പറ, അനുഗ്രഹം വന്ന് ചേരും, അനുഗ്രഹം വന്ന് ചേരും. ഒരു സംശയമില്ല, അനുഗ്രഹം വന്ന് ചേർന്നിരിക്കും. അനുഗ്രഹം വന്ന് ചേർന്നിരിക്കും. Glory unto the name of Jesus Christ. യേശുവിനെ വഹിക്കുന്നവർ പ്രൈസ് നിത്യതയിൽ മാത്രമല്ല അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്നത്. ഭൂമിയിലായിരിക്കുമ്പോഴും നീ അനുഗ്രഹം പ്രാപിച്ചു തന്നെ ഇരിക്കും. ഒരു സംശയമില്ല, നീ തലയാകും വാലാകുകയില്ല. പ്രൈസ്, നീ കട മേടിക്കുകയല്ല, കട കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. Glory unto the name of Jesus. ഹല്ലേലൂയ. നിനക്ക് ഉയർച്ചകൾ തന്നെ വരും. എന്നറിയാമോ, നീ യേശുവിനെ വഹിക്കുന്നവനാണെങ്കിൽ. ഒരു സംശയമില്ല, പ്രാപ്തിക്കുന്നവനാണ്. യോസഫ് ജനിച്ചു കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു യോസഫിന്റെ അമ്മയ്ക്ക് കുറെയൊക്കെ സമാധാനം കിട്ടി. അല്ലെങ്കിൽ വഴക്കാളിയാ പുള്ളിക്കാരത്. എനിക്ക് മക്കളെ തന്നില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. ഇടയ്ക്ക് റാഹേൽ പറയും, എന്റെ പിതാവിന്റെ വീട്ടിലെ വിഗ്രഹമുണ്ട്, അതിനെ അങ്ങോട്ട് ഞാൻ പോകും, അതെടുത്തിടയ്ക്ക് കൂടെ കൊണ്ടുവയ്ക്കും. ആത്മാവിൽ സത്യത്തിൽ മടുത്തു, ഞാൻ തിരിച്ചങ്ങോട്ട് പോവുക. എന്നാൽ യോസഫ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ റാഹേലിന്റെ അവസ്ഥ മാറി. വഴക്കാളി സ്വഭാവം അങ്ങ് നിന്നു. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഡബിൾ മൈൻഡഡ്നെസ് ഉണ്ടല്ലോ, ഹൃദയത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടല്ലോ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയിട്ട് ഇതുവരെ അനുഭവിക്കാത്ത ഒരു സമാധാനം നിന്റെ ഉള്ളത്തിൽ വന്ന് നിറയട്ടെ. പ്രൈസ് ദി ലോർഡ്. വാതുറന്ന് പറ, എന്റെ ഉള്ളത്തിൽ ദൈവികമായ സമാധാനം കൊണ്ട് നിറയട്ടെ. ഈ വാക്യത്തിൽ വായിച്ചൊരു ഭാഗമാണ് പ്രത്യേകിച്ച് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് പിതാവ് സഹായിക്കേണ്ട ആവശ്യം?
ഒരു വേർഡ് ഓഫ് എൻകറേജ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ. ആ 42-ാം 22-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. ആ ജോസഫ് ഫലപ്രദമായ വൃക്ഷം. നീരുറവനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. ആ നീരുറവുകളുടെ അടുത്ത് ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. ഫലപ്രദമായ വൃക്ഷം തന്നെ. വായിച്ചു. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. ആ അവന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. ആ പടരുന്നു. അടുത്ത വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. ആ എന്തുകൊണ്ടാണ് ദൈവം സഹായിക്കുന്നത്? അവന് എതിരെ നിന്ന വില്ലാളികളുണ്ട്. വില്ലാളികൾ, the archers grieved him. യോസഫിന്റെ ലൈഫിൽ വില്ലുകളെ നേരിടേണ്ട അവസ്ഥ വന്നു. മൂന്ന് തരം വില്ലാണ് യോസഫിന്റെ ലൈഫിന്റെ എതിരെ ചെയ്തത്. One is the arrow of hatred. വെറുപ്പിന്റെ. They hated him. അതുകൊണ്ട് വില്ലാളികൾ അമ്പ് ചെയ്തു. യേശുവിൽ വന്നു കഴിയുമ്പോൾ, യേശുവിനെ ധരിച്ചു കഴിയുമ്പോൾ, നീ ശരിയായിട്ട് കർത്താവിനെ ചുമക്കുന്ന ഒരാളാണെങ്കിൽ ഓർത്തുകൊള്ളണം, നിന്റെ എതിരെ അമ്പ് ചെയ്യാൻ നിൽക്കുന്ന ശക്തികളുണ്ട്. ഉന്നം വെച്ച് ചെയ്തെന്ന വില്ലാളികൾ എന്ന് പറഞ്ഞാൽ അവർ ഉന്നം പിടിച്ചു ചെയ്തു, ചുമ്മാ വില്ലല്ല, ഉന്നം വെച്ചു. അപ്പം ശത്രുക്കൾ ഉന്നം വെച്ചു. ഇന്ന് യഹോവ സഹായിക്കാൻ പോകുന്ന ആരാന്നറിയാമോ? കുറച്ചു നാളായിട്ട് നിന്റെ എതിരെ ഉന്നം വെച്ച് പ്രൈസ് ഗോഡ് വെറുപ്പോടെ അയക്കുന്ന ചില വില്ലുകളുടെ മേൽ ഇന്ന് പകൽ പിതാവായ ദൈവം പ്രാപിക്കേണ്ടവർ പ്രാപിച്ചു, ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തു. Hated him. There are people who hate you without a cause. There are people who hate you because of a cause. Isn't it amazing that when you step out for Jesus, you think everybody will like you? നീ യേശുവിനോട് ഇറങ്ങുമ്പോൾ നീ ഓർക്കും എല്ലാവരും നിന്നെ സ്നേഹിക്കുമെന്ന് ഓർക്കും. പക്ഷെ പലപ്പോഴും അനുഭവം എന്താണെന്നറിയാമോ? സ്നേഹിക്കുകയല്ല, നിന്നോട് പ്ലാൻ ചെയ്ത് ഉന്നം വെച്ച് നിന്നെ തകർക്കുവാൻ, വേദനിപ്പിക്കുവാൻ, മുറിപ്പെടുത്തുവാൻ, നിന്റെ അനുഗ്രഹത്തിൽ അസൂയ തോന്നിയിട്ട് എവിടെയെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ച് ചെയ്യുവാനും വേണ്ടി വില്ലാളികൾ ഉന്നം പിടിച്ചെന്ന്. അങ്ങനെയുള്ള ചിലവരെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, Your Father in heaven will help you. നിന്നെ സഹായിക്കുവാൻ. Praise the Lord. Hallelujah. നിന്റെ ലൈഫിന്റെ എതിരെ, നിന്റെ മിനിസ്ട്രിയുടെ എതിരെ, നിന്റെ കുടുംബത്തിന്റെ എതിരെ ഉന്നം വെച്ചിരിക്കുന്ന ചില അമ്പുകളെ തകർത്തു കളയുവാൻ, നിനക്ക് ജയം തരുവാൻ, നിന്നെ സഹായിക്കുവാൻ. Your Father will help you. മനസ്സിലായവ സ്തോത്രം ചെയ്താട്ടെ. There are many innocent people sitting here who thinks that everybody likes you. I was one of them. Kayusam yan orthu Christian world inde agathe aare kutram parayade nere jobe jeevichu nannayitte positive aayittu വചനം സംസാരിക്കുന്ന ഒരു ദേവദാസനാണ് ജോയൽ ഓസ്റ്റിൻ. എന്നാ നോക്കിയാൽ പുളിക്കാണ്ടിനുള്ള ക്രിട്ടിസിസം, ദേഷ്യം, എന്ത് ആരെയും വേദനിപ്പിക്കുക, ഒരു മെസ്സേജിൽ പോലും ഒരു വാക്ക് പോലും ഉപദ്രവിക്കുന്ന പറയല്ല, നെഗറ്റീവായിട്ട് പറയല്ല. എന്തിനധികം യേശുവിനെ പോലും ചിലപ്പോ പറയുന്നില്ലെന്ന് തോന്നുന്നു. എന്നാ പുളിക്കേണ്ടതിന് എന്ത് ആയുധങ്ങൾ? സ്വന്തം സഹോദരന്മാര് വെറുത്തുന്നു,
ജോസഫ് വലിയ മേലങ്ക് കിട്ടി, വസ്ത്രം കിട്ടി, പിതാവ് സ്നേഹിക്കുന്നൊക്കെ പറഞ്ഞപ്പം സഹോദരന്മാര് പറയാ, ദിസ് ഗൈ ഈസ് ആരഗന്റ്. അവന്റെ ഷൈനിങ് കണ്ടില്ലേ? നീ നല്ലൊരു വണ്ടി മേടിച്ചു, നല്ലൊരു വീട് പണിതു, ശുശ്രൂഷ ചെയ്തു, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു, നല്ലൊരു കുടുംബജീവിതം ജീവിച്ചു, എത്ര പേര് അകത്ത് പറയുന്നറിയോ, എന്റെ അഹങ്കാരം കണ്ടില്ലേ? നീ നിന്റെ സ്വപ്നങ്ങൾ വിളിച്ചു പറയുക. നിന്റെ സ്വപ്നങ്ങൾ വിളിച്ചു പറയുമ്പോ മനുഷ്യന്റെ ചട്ടമാരി പെടുത്തുന്നിട്ട് പറയും, Who does he think he is? അവൻ ആരാന്ന് അവന്റെ വിചാരം. അമ്പ് വെച്ച് നിന്നെ വേദനിപ്പിക്കാൻ മൂർച്ചയേറിയതായിട്ട് നിൽക്കുന്ന ശക്തികളാണ്. ഇന്ന് പകൽ അങ്ങനെ പ്രയാസപ്പെടുന്ന ചിലവരുടെ മേൽ The Father in heaven will help you. Open your mouth and say, The Father in heaven will help me. എന്റെ പിതാവ് എന്നെ സഹായിക്കും. Praise the Lord. Some people just don't like you. അല്ലേ? ഈ സ്കൂളിലായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, സം പീപ്പിൾ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് യു. ശുശ്രൂഷ നിൽക്കുന്നവർക്കറിയാം, കർത്താവിനെ ഇങ്ങനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം തീർച്ചയാ, എവിടെയോ നീ ക്രിസ്തുവിനെ ധരിച്ചിട്ടില്ല. ഞാൻ പണ്ട് കഞ്ചാവ് അടിച്ച്, കള്ളു അടിച്ച്, വേണ്ടാത്ത വൃത്തിയടക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് ഇതുപോലെ ശത്രുതയൊന്നുമില്ലായിരുന്നു. കൂട്ടുകാർ അധികമായിരുന്നു. Inexplainable hatred. ആരോടുള്ള ദൂത, നിന്റെ ലൈഫിൽ നീ അനുഭവിക്കുന്ന ഏതോ ശത്രുവിന്റെ ആ ഹേറ്റ്റഡ് ഉണ്ടല്ലോ, നീ ഭാരപ്പെടണ്ട. നിന്നെ മുറിവേ പോവാൻ, നിന്നെ തകർക്കുവാൻ അമ്പ ചെയ്തിരിക്കുമ്പോൾ Your Father in heaven will help you. I lift your hands and say, My Father in heaven will help me. The Father of our Lord Jesus will help me. I hate you because you did this and because you did that. Nee idu cheyidondum adu cheyidondum aanu enikku ninnodu desham. Whatever, it is an arrow. Amba thagarkkuvanulla Christian life inde agathu aaru endu cheyidittundengilum shemikkane vyavasthayullo, snehikkane vyavasthayullo. Praise the Lord. Hallelujah. നിന്നെ മുതലെടുത്താക്കുന്നവരാണെങ്കിലും ക്ഷമിക്കുക, പൊറുക്കുക, അവരെ അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനപ്പുറമായിട്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ മനസ്സിലാക്കിയ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. Glory unto the name of Jesus. Hallelujah. ഈ അമ്പിന്താ ചെയ്തിരിക്കുന്നത്? ആർക്കെങ്കിലും നിന്ന് വചനം പ്രയോജനമാണോ? ഈ അമ്പിന്തിനെ മുറുകെ പിടിച്ചിരിക്കുന്നു യോസഫിന്റെ. അവനെ ഐസൊലേറ്റ് ചെയ്യാൻ, സ്പെഷ്യൽ അറ്റാക്ക്. എന്തിനാ ചെയ്തിരിക്കുന്നത്? അവനെ വേദനിപ്പിക്കാൻ, മുറിപ്പെടുത്താൻ. ഇന്ന് പരിശുദ്ധ പറഞ്ഞു, മുറിഞ്ഞവരിന്റെ അകത്തുണ്ട്. മുറിഞ്ഞവർ തകർക്കുവാൻ. നീ നല്ല വസ്ത്രം അണിയുന്നു, സ്വപ്നങ്ങൾ കാണുന്നു, ദർശനങ്ങൾ പറയുന്നു, ദൈവം നിന്നെ മാനിക്കുന്നു. നിന്നെ വേദനിപ്പിക്കാൻ നിൽക്കുന്ന ശക്തികളുടെ മേൽ ഇന്ന് പകൽ സഭയായിട്ട് യേശുവിന്റെ നാമത്തിൽ ജയം കൽപ്പിക്കുകയാണ്. മുറിപ്പെടുത്തുന്ന എന്തിനാണ്? Make you withdraw, to make you silent. സ്വപ്നങ്ങൾ ഇനി പറയരുത്,
മിണ്ടാതിരിക്കണം. യോസഫിനേക്ക് ഒരു 30 വയസ്സുണ്ട്. ചെറുപ്പത്തിൽ ടീനേജർ ആയപ്പം തുടങ്ങിയതായി അമ്പമ്മിന്റെ നേരെയുള്ളത്. അവൻ ക്ഷമിച്ച് പുറത്തു പോവുക. 30 വയസ്സുണ്ട്. 30 വയസ്സിൽ കൂടുതൽ കാണാൻ പിതാവിയെ അനുഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് 30 വയസ്സായപ്പോഴത്തേനും ഒരു 10 അമ്പെങ്കിലും അവന്റെ നേരെ വന്നിട്ടുണ്ട്. ഒരു 65 വയസ്സാകുമ്പോ എനിക്ക് തോന്നുന്ന ഒരു 65 ജീവിച്ചു പോകുമ്പോ നമുക്കറിയാം അല്ലേ, ആരെയും ദ്രോഹിക്കാതെ യേശുവിനെ നോക്കി നമ്മൾ നടക്കുവാണെങ്കിലും ഇങ്ങനെ അമ്പ് ചെയ്യാൻ മുറിപ്പെടുത്തി വേദനിപ്പിച്ച് നീ എവിടെയെങ്കിലും ഒതുങ്ങി മാറി മിണ്ടാതിരുന്നോ. എന്നാൽ ഇന്ന് പകൽ അങ്ങനെ ഇരുന്ന ചിലവരെ ദൈവം ദൂതയച്ചു പറയുകയാണ്, നിന്റെ യൗവനത്തിൽ മുതൽ നിനക്ക് വാർദ്ധക്യത്തിൽ വരെ അനുഭവിച്ച സങ്കടങ്ങൾക്കും വേദനകൾക്കും പിതാവായ ദൈവം സഹായിക്കാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്, നിന്നെ അനുഗ്രഹിക്കുവാൻ. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. എന്തിനാ മുറിപ്പെടുത്തുന്നത്? ദാറ്റ് യു ഷുഡ് അബാൻഡൻ യുവർ മിഷൻ ഇൻ ലൈഫ്. നീ ഒന്നും ചെയ്യരുതെന്ന് നീ പറയണം. ഒത്തിരി മുറിവേറ്റ് കഴിയുമ്പോ നമ്മള് ഡിഫെൻസീവ് ആവും. പിന്നെ ഇസ് ദിസ് ഹെൽപ്പിംഗ് സംബഡി ടുഡേ? ആമേൻ. ഞാൻ കാണുകയാണ് മുറിഞ്ഞിരിക്കുന്ന ചില ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് എണ്ണ ഒഴിച്ച് സൗഖ്യമാക്കും. രണ്ട് യോസഫിന് നേരിടേണ്ട വന്നത്, ഒന്നമ്പ്, രണ്ട് മതില്. വാ തുറന്ന് പറ, മതിൽ, വോൾ, വോൾ. മതിലിന്റെ അകത്ത് നീ വർദ്ധിച്ചു വരരുത്, നീ ഒതുങ്ങണം. എന്നാ പരിശുദ്ധമ്മ പറഞ്ഞു, നമ്മൾ ഒതുങ്ങുന്ന കൊല്ലമല്ല ഇത്. ഒതുങ്ങുന്ന കൊല്ലമല്ല, ലിമിറ്റഡ് ആകുന്ന കൊല്ലമല്ല. മതിലിന്റെ മോളിൽ കൂടെ കൊമ്പുകൾ മുളച്ച് അയ്യല്ല പ്രാപിക്കുന്ന ആരുണ്ടെങ്കിൽ ചാടി എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിൽ ആരാധിച്ചോ. മതിലിന്റെ മോളിൽ കൂടെ കൊമ്പുകൾ മുളച്ച് വർദ്ധിക്കുന്ന കൊല്ലമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. കൊല്ലമല്ല, മതിലിന്റെ അകത്ത് നിന്നെ ഒതുക്കാൻ സാധിക്കുകയില്ല, ദൈവസഭയെ ഒതുക്കാൻ സാധിക്കുകയില്ല. സഭ മതിലിന്റെ മോളിൽ കൂടെ വളരും, സഭ മതിലിന്റെ മോളിൽ കൂടെ വളരും. The branches came over the wall. Raidalam jaravana prabikkanava prabicho. Prabikkanava prabicho. Vaatharana paranja madilinte moodi kuda valarum. Odungiyela, praise the Lord. Hallelujah. Odungiyela. Murippettengilum adinte poragil njan odungiyela. Madilinte moodi kuda ente deivam enne sahayikkum. ഞാൻ വളരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഗ്ലോറി അണ്ട് ലുക്ക് അറ്റ് സംബഡി ആൻഡ് സേ, നീ ഒതുങ്ങിയാലെന്ന് പറ, നീ വളരും എന്ന് പറ, മതിലിന്റെ മോളിൽ കൂടെ വളരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മതിലിന്റെ മോളിൽ കൂടെ വളരും. വാട്ട് വേർ ദ വാൾസ്? സഹോദരന്മാരെ ചെന്നപ്പം
പ്രതീക്ഷിക്കാതെ അവർക്ക് അപ്പോ കേട്ട് ചെന്നതാ അവര് പിടിച്ച് മുഴിക്കാൻ തൊട്ടിട്ട് പ്രതീക്ഷയില്ലാതെ. So he went. ഉയരുകയല്ല, he went to the bottom. The lowest point. യോസഫ് 11-ാമത്തെ കൊച്ച. അപ്പൊ എന്തെങ്കിലും വേണമെങ്കിൽ ആദ്യമേ മൂത്തവന്, പിന്നെ രണ്ടാമത്തവന്. ഒരു വീട് വേണമെങ്കിൽ തന്നെ ആദ്യമേ മൂത്തവന് വീട് പണിതു, രണ്ടാമത്തവൻ പണിതു, മൂന്നാമത്തവൻ പണിതു, നാലാമത്തവൻ പണിതു, അഞ്ചാമത്തവൻ പണിതു, ആറാമത്തവൻ പണിതു, പതിനൊന്നാമത്തവൻ പണിയുമ്പോഴത്തേനോ ഇഷ്ടിയാ മേടിക്കാനുള്ള പൈസ പോലും ഇല്ല. So he not only is he down but he is behind enna pinbanmare munnikondirna devam. വീട്ടിൽ ചോറ് വിളമ്പ് കൊണ്ട് മൂത്തവന് കോഴിയുടെ കാല് കൊടുത്തു, രണ്ടാമത്തവന് എന്റെ വേറൊരു ഭാഗം കൊടുത്തു, ഇങ്ങനെ കൊടുത്തു കൊടുത്തു അവസാനിപ്പണം വരുമ്പോ ചാറ് മാത്രമേ ഉള്ളൂ. പറട്ടെയും ചാറും മാത്രം കഴിച്ചങ്ങനെ എത്ര പേരുണ്ട്? ഒരു സമയത്ത് ഞാൻ പൊറോട്ടയും സാമ്പാറും മാത്രം കഴിച്ചിട്ടുണ്ട്. പക്ഷെ പൊറോട്ട മേടിക്കാനുള്ള പൈസയുണ്ട്, സാമ്പാറ് ഫ്രീ ആയിട്ട് കിട്ടും. തമാശ പറഞ്ഞില്ല, കാര്യമായിട്ട് പറഞ്ഞു, സാമ്പാറ് ഫ്രീ ആയിട്ട് കിട്ടും. സാമ്പാർ ഇങ്ങനെ വലിയ ഒരു ബക്കറ്റിനകത്ത് അവിടെ നിൽക്കി വരുന്ന ആ ഹോട്ടലിൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് പൊറോട്ട മേടിച്ചു, പിന്നെ സാമ്പാർ എൻ്റെ മുകളിലേക്ക് അങ്ങ് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുറകിൽ മാത്രമല്ല താഴെ കിടക്കുന്നവനെയും ഉയർത്തുന്ന ദൈവമാണ്. Joseph was thrown into a strange land, which means beyond racial discrimination. Egypt like avoid pudhiya vaashagal avade aare ariyathilla, sahaayikkan aarum illa. Kootukaarilla. Naala avade കാലഗ്രഹത്തിൽ കിടക്കണമെന്ന് കൃഷ്ണൻ ഡിസ്കാർഡ്. കാലഗ്രഹത്തിൽ കിടക്കാൻ കാര്യം എന്താ? നേരത്തെ ബോസിന്റെ ഭാര്യ ബ്ലാക്ക്മെയിൽ ചെയ്തവർ. ലൈഫിലെ ആരോഗ്യ അനുഭവം ഞാൻ ഇവിടെ പറയുന്നു. പകൽ അനുഭവം പലതാ. നീ ആയിരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറ്റി വേറെ ഏതോ സ്ഥലത്ത് പോയി, കുഴിക്കത്ത് പോയി, പുറകി കടന്നു. പ്രൈസ് ലോർഡ്. വാക്തത്വങ്ങളും പ്രവചനങ്ങളും വിശ്വസിക്കുന്നവനാണെങ്കിൽ ഇന്ന് വേദപുസ്തകത്തിന്റെ അകത്തുനിന്ന് പറയുന്ന ഈ വാക്യത്തെ മുറുകെ കയറി പിടിച്ചോണം. നിന്റെ പിതാവ് സഹായിക്കുന്നു പറഞ്ഞ ഇങ്ങനെയുള്ള ചിലവരെയാണ് ദൈവാശ്രയമുള്ള പിതാവിനെ ആശ്രയിച്ച് ദൈവമേ എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് പറയുന്ന ചിലവരെയാണ് ഇന്ന് അവൻ കരങ്ങൾ കരമഴിച്ച് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ സഹായിക്കുവാൻ ഇറങ്ങി വരാൻ പോകുന്നത്. മനസ്സിലായ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഫോർ സം റീസൺ ദിസ് ബോയ് സർവൈവ്ഡ് ആൻഡ് ഓവർകെയിം. Even though it was a life of diminishing returns, nalla angi kittiyada life colorful aavu nu orthada swapnam kandada avashu ninte porage onnu keri vannu muripetta madilinte agathu oddikki vekkan nokki sadathu
യോസഫിന്റെ കാര്യം മനസ്സിലായി. ഈ മതിലിന്റെ മുകളിൽ കൂടെ കയറാൻ യോസഫിനെ കൊണ്ട് പറ്റിയല്ല. അതുകൊണ്ട് യോസഫ് എന്ത് ചെയ്യുന്നറിയാമോ, ഒരു വൃക്ഷം പോലെയായിരുന്നു പറയുന്നത് ആ വാക്യം. ഇറ്റ്സ് ലൈക്ക് എ ട്രീ പ്ലാന്റഡ് ബൈ ദ വെൽ. ഇതിന്റെ വേര് ഇങ്ങനെ പയ്യെ അങ്ങ് കിണറിന്റെ അങ്ങോട്ട് നീട്ടിക്കൊണ്ടിരുന്നു. ഈ മതിൽ കയറാൻ ഒരു വഴിയില്ല. അപ്പൊ താഴോട്ടങ്ങ് താന്നു. മനസ്സിലായവർക്കായി സ്തോത്രം. താഴോട്ടങ്ങ് താന്നു. നീരുറവ വേണം, പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. ജീവജലം എവിടെയുണ്ടോ അങ്ങോട്ട് ചെല്ലണം. പ്രൈസ് ലോർഡ്. ഇരട്ടിപ്പങ്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഹെൽപ് മീ ലോർഡ്. വേരങ്ങോട്ട് ഇറക്കി, വേരങ്ങോട്ട് ഇറക്കി. പ്രൈസ്, മുകളിലേക്ക് ഓവർകം ചെയ്യാനല്ല, വേരങ്ങോട്ട് ഇറക്കി. ഇപ്പം പ്രൈസ് ലോർഡ്. പ്രത്യേക ഈ മതിലിന്റെ മുകളിൽ കൂടെ ബ്രാഞ്ച് പുറത്തേക്ക് വരാൻ തുടങ്ങി. മനസ്സിലായ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നു മകൾ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, നീ ഒന്നും കൂടെ ആഴത്തിലേക്ക്, യേശുവിലേക്ക്, പരിശുദ്ധാത്മാവിലേക്ക്, ദൈവവചനത്തിന്റെ അകത്തേക്ക് വേരറക്കാമെങ്കിൽ മതിലിന്റെ മോളിൽ കൂടെ മതിലിന്റെ മോളിൽ കൂടെ ചാടുന്ന ഒരു അഭിഷേകം. Look at somebody and say, madilinde moli kada chaadunna oru abhishekam. Praise the Lord. Madilinde moli kada chaadunna oru abhishekam. Santoshamayittu vaayo aduthikku nadandora inna pagal madilinde moli kada. Amen. Madilinde future illa. Amen. Future ulla thara vera irakkiye Joseph ennu parna marathina. നിന്റെ ചുറ്റിനും നിന്നെ ഒതുക്കാൻ നോക്കിയതിന് ഫ്യൂച്ചർ ഇല്ല. മതിലിന് വളർച്ചയില്ല. വളർച്ചയുള്ളത് ആർക്കാണ്? മതിലിന് വളർച്ചയില്ല. വളർച്ചയുള്ളത് എനിക്കും നിനക്കുക. ദൈവസഭയ്ക്കാ വളർച്ചയുള്ളത്. എന്നാൽ 2019 നീ മതിലിന്റെ മോളിൽ കുടക്കർ. യേശു ആദ്യത്തെ 30 കൊല്ലം വളർച്ചയൊന്നുമില്ലെന്ന് തോന്നി. പക്ഷെ യേശു പേരിറക്കിക്കൊണ്ടിരിക്കുക. Praise the Lord. Hallelujah. Amen. പണ്ട് മെറൈൻ ഡ്രൈവിൽ എവിടെയൊക്കെ പോകണമെങ്കിൽ എറണാകുളത്ത് പറയും, നമ്മൾ ഈ നമുക്കൊരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് അവിടെ പെട്ടെന്ന് വളർച്ചു എന്നുള്ളതുപോലെ തോന്നിയല്ലോ. എന്തോ ഇനം മറച്ചൊക്കെ കിടക്കുക, ഒരു തുണിയൊക്കെ ഇട്ട് മറച്ചാക്കുക. ചുറ്റിനും പെട്ടെന്ന് ബിൽഡിംഗ് ഒക്കെ പൊങ്ങി വരുകയും. എന്നാൽ ഒരു ദിവസം ഈ മറയൊക്കെ മാറുമ്പോൾ ബാക്കി ബിൽഡിംഗ് ഒക്കെ നേരത്തെ വന്നു കാണും. പക്ഷെ അതിനെക്കാട്ടും വലിയൊരു സാധനം പെട്ടെന്ന് പൈസലോ ആരോ ഒരു മാങ്ങാണ്ടി ഇന്നൊരു സാക്ഷ്യം കേൾക്കാം. ഇത് കഴിയുമ്പോ ഞാനിപ്പം വചനത്തോട് കറക്റ്റ് സാക്ഷ്യം. ആരോ ഒരു മാങ്ങാണ്ടി ഒരു 3 സെന്റ് സ്ഥലത്തേക്ക് അയച്ചു. എറിഞ്ഞു. ഈ സാധനം അവിടെ കിടന്ന് അങ്ങ് വളർന്നു. ആ വീട്ടിന് വേണ്ടി മാത്രമല്ല, ഇതങ്ങ് വളർന്നിട്ട് അയലോക്കത്തോടെ പോകുന്നവർക്ക് പോലും പറിച്ച് കഴിക്കാമെന്ന പോലെ മാങ്ങ ഇങ്ങനെ കൊമ്പിങ്ങനെ അങ്ങ് ചാടിക്കിടക്കുക. ചിലവരൊക്കെ ലൈഫ് അതുപോലെ സംഭവിക്കുകയാണ്. എക്സ്ട്രോർഡിനറി ആയിട്ട് 2019 അകത്ത് നിന്നെ തള്ളി വെറും ഒരു അണ്ണി പോലെ വലിച്ചെറിഞ്ഞ സ്ഥലത്ത് പ്രൈസ് ലോർഡ് നീ വളരാൻ പോകുകയാണ്. മതിലിന്റെ മോളിൽ കൂടെ വളരാൻ പോകുകയാണ്. ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഓ ലിഫ്റ്റ് യുവർ ഹാൻഡ് ആൻഡ് സേ ദാറ്റ് ഈസ് മൈൻ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. പ്രൈസ് ലോർഡ്. യോസേഫ് പൊട്ടക്കുഴിക്കകത്ത് കിടന്ന് ചത്താൽ, കാലാഗ്രഹത്തിൽ കിടന്ന് ചത്താൽ, ഈജിപ്തിൽ കിടന്ന് ചത്താൽ അനേകം പേര് ചാവും.
മനസ്സിലായോ? യോസഫാണ് ക്ഷാമകാലത്ത് ലോകത്തെ മുഴുവനും ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി ദൈവം കണ്ടതാ. അവൻ വളർന്നാലേ മതിയാവുകയുള്ളൂ. പൊട്ടക്കിണറിനകത്ത് നീ ചായിയേല, കാലഗ്രഹത്തിൽ നീ ചായിയേല, അപവാദങ്ങളുടെ നടുവിൽ ചായിയേല. ദൈവത്തിന്റെ ഒരു കളർഫുൾ ക്ലോത്ത്, ഒരു സ്വപ്നം, ഒരു ദർശനം കൊല്ലങ്ങൾക്ക് മുമ്പേ ദൈവം നിന്റെ മേൽ ഇട്ടെങ്കിൽ നീ വളരുക തന്നെ ചെയ്യും. അനേകം പേർക്ക് മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി ദൈവസ്ഥാനത്ത് ചാടി എഴുന്നേറ്റിട്ട് പറയാം, ഞാൻ ചാകുകയില്ല, ഇതിനെ ഞാൻ അതിജീവിക്കും, ഈ മുറിവിനെ ഞാൻ അതിജീവിക്കും, ഈ വേദനയെ ഞാൻ അതിജീവിക്കും. അവന്റെ സ്വന്തം സഹോദരന്മാർക്ക് അപ്പം കൊടുക്കണം. ദൈവം കണ്ടതാ, അവൻ ചത്തുപോയാൽ സഹോദരന്മാർ പട്ടിണി കിടന്ന് ചാവും. Glory unto the name of Jesus Christ. ലോകം പട്ടിണിക്കാത്തായി പോകും. മനസ്സിലായ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മേൽ ക്രിസ്തു വേഷമുള്ള വിളി നിന്റെതത്രേ. Praise the Lord. Praise the Lord. Hallelujah. അടുത്തേക്ക് നോക്കാം. നീ ചായിയില്ലെന്ന് പറ. Be encouraged. നിന്നെ പിതാവായ ദൈവം അനുഗ്രഹിക്കും. കർത്താവിന്റെ മേശമുള്ളത് കൊണ്ട് ഞാൻ യോസഫിന്റെ നാല് ക്വാളിറ്റി കൂടെ പറഞ്ഞു നിർത്തുക. ഒന്ന്, യോസഫ് തളർന്നില്ല. അടുത്തേക്ക് എന്ന് പറ തളരല്ലെന്ന് പറ. വേദനകളും മുറിവുകളൊക്കെ വരുമ്പോൾ തളരരുത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. രണ്ട്, യോസഫ് വെറുതെ ഇരുന്നില്ല. ദൈവം പറഞ്ഞതല്ലേ അവൻ ചെയ്തുകൊണ്ടിരുന്നത്. മൂന്ന്, യോസഫ് പ്രാർത്ഥിച്ചു. നാല്, യോസഫ് പുതിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അടുത്തേക്ക് പുതിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. മടുക്കരുത്, മനസ്സിടിയരുത്. മതിലിന്റെ മുകളിൽ കൂടെ നീ വളരും. പ്രൈസലോ. മതിലിന്റെ മുകളിൽ കൂടെ നീ വളരും. ക്രിസ്ത്യൻ ലൈഫിൻ്റെ അത് നിന്നെ മുറിവേക്കാൻ നിൽക്കുന്നവരുണ്ട്, അമ്പ് പുന്നം ചെയ്ത് ചെയ്യുന്നവരുണ്ട്, മതിലിൻ്റെ അകത്ത് ഒതുക്കാൻ നോക്കുന്നവരുണ്ട്. എന്നാൽ നിന്റെ മേൽ ക്രിസ്തുവേശുവിൻ്റെ അങ്കി വീണതുകൊണ്ട്, ദൈവത്തിൻ്റെ പ്ലാനും പർപ്പസും ഉണ്ട്. ലോകത്തിന് അപ്പം കൊടുക്കേണ്ടതാണ്. അപ്പം ലോകത്തിന് അപ്പം കൊടുക്കേണ്ടതാണ്. ജീവന്റെ അപ്പം കൊടുക്കേണ്ടതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ആമേൻ. ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ്. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കുന്നു. അസ്ത്രങ്ങൾ അയച്ചവരോട് ഞാൻ ക്ഷമിക്കുന്നു. ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയാ. ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ, അവരോട് പൊറുക്കണമേ, അവരോട് ക്ഷമിക്കണമേ. യേശുവേ, പിതാവിൻ്റെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. സ്വർഗത്തിലുള്ള അനുഗ്രഹം, ഭൂമിയുടെ ആഴത്തിലുള്ള അനുഗ്രഹം. ഹല്ലേലൂയാ. ജുഡമന, ദ ബ്ലെസ്സിംഗ് ഓഫ് ദ ബ്രസ്റ്റ്, ദ ബ്ലെസ്സിംഗ് ഓഫ് ദ വൂം, ദ ബ്ലെസ്സിംഗ് എബോവ്. പ്രൈസ് ദി ലോർഡ്. ബാക്കിയുള്ളവരെക്കാട്ടും അപ്പുറമായിട്ട് കർണോന്മാരെക്കാട്ടും ഉള്ള ശ്രേഷ്ഠമായ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. കർണോന്മാരെക്കാട്ടും അപ്പുറമായിട്ട് പിതാവിന്റെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. പിതാവിന്റെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. വാ തുറന്നു പറ, പിതാവിന്റെ അനുഗ്രഹം, സ്വർഗത്തിലെ പിതാവിന്റെ അനുഗ്രഹം.
സ്വർഗത്തിലെ പിതാവിന്റെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. കാരണവന്മാരെക്കാട്ടും അപ്പുറമായിട്ട് പിതാവിന്റെ അനുഗ്രഹം, പിതാവിന്റെ അനുഗ്രഹം. മൈ ഫാദേഴ്സ് ബ്ലെസ്സിങ്, മൈ ഫാദേഴ്സ് ബ്ലെസ്സിങ്, മൈ ഫാദേഴ്സ് ബ്ലെസ്സിങ്, മൈ ഫാദേഴ്സ് ബ്ലെസ്സിങ്. നിന്റെ ഹെവൻലി ഫാദർ മാത്രമല്ല, നിന്റെ സ്പിരിച്വൽ ഫാദർ, യുവർ എർത്ലി ഫാദറിന്റെ ബ്ലെസ്സിങ്ങും ഇന്ന് പകൽ കർത്താവിന്റെ പറ കർത്താവിന് എനിക്ക് ആ ബ്ലെസ്സിങ് വേണം കർത്താവ്, ആ ബ്ലെസ്സിങ് വേണം കർത്താവ്, ആ ബ്ലെസ്സിങ് വേണം. ബ്ലെസ്സിങ് ഈസ് എംപവർമെന്റ് ടു പ്രോസ്പർ, വൈദമാനം അതിജീവിക്കുവാനുള്ളതാണ്. ഹൃദയം തുറന്ന് പറഞ്ഞു, കർത്താവായ യേശു, എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. എൻ്റെ തെറ്റുകൾ, എൻ്റെ കുറവുകൾ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. എന്നെ മുറിപ്പെടുത്തിയവരോട് ഞാൻ ക്ഷമിക്കുന്നു. ദൈവമേ അവരോട് കരുണയായിരിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിക്കുന്നു. എന്നെതിരെ ഉന്നം ചെയ്തവരോട് കർത്താവേ ഞാൻ ക്ഷമിക്കുന്നു, അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ എതിരെയുള്ള ഒരായുധവും ഫലിക്കുകയില്ല. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ആ വാക്തത്വത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു. സഭയുടെതിരെയുള്ള ഒരായുധവും ഫലിക്കുകയില്ല, ആ വാക്തത്വത്തെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ ഹൃദയം അങ്ങേക്കായി സമർപ്പിക്കുന്നു. യേശുവാണ് ഞങ്ങളുടെ രക്ഷകൻ, നാഥൻ, കർത്താവ്. ഞങ്ങളെ പുറകിൽ നിന്നും മുന്നിൽ കൊണ്ടിരുന്ന ദൈവം അങ്ങാണ്. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, യേശുവെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തിൻ്റെ വലിയൊരു വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള മുറിവുകളെ അങ്ങ് സൗഖ്യമാക്കണമേ. മുറിഞ്ഞിരിക്കുന്ന മനസ്സിനെ, എൻ്റെ വേദനിക്കുന്ന മനസ്സിനെ അങ്ങ് സഹായിക്കണമേ, സൗഖ്യമാക്കണമേ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. വിശ്വാസം ഉപേക്ഷിക്കുന്നു, ലോകത്തെ ഉപേക്ഷിക്കുന്നു, സാത്താൻ ഉപേക്ഷിക്കുന്നു, പാപത്തെ ഉപേക്ഷിക്കുന്നു. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ലിഫ്റ്റ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രൈസ് 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 ആൻ